ബ്രസീലിൽ ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തൃശൂർ കാൽഡ്യൻ ഇലവൻ ലോകകപ്പ് ജേതാക്കളായി. ഫിഫ വേൾഡ് കപ്പ് സ്വന്തമാക്കി. തൃശൂർ കാൽഡ്യൻ സ്കൂളിൽ കാൽഡ്യൻ ഇലവനും വേൾഡ് കപ്പ് ഇലവനും തമ്മിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ ജേതാക്കളായാണ് കാൽഡ്യൻ ഇലവൻ വേൾഡ് കപ്പ് സ്വന്തമാക്കിയത്. തുല്യശക്തിയാർന്ന ഇരു ടീമുകളും സമനില പാലിച്ചതിനെ തുടർന്ന് ലഭിച്ച എക്സ്ട്രാ അവറിൽ നേടിയ ഗോളാണ് കാൽഡ്യൻ ഇലവനെ വിജയത്തിലേക്ക് എത്തിച്ചത്. വേൾഡ് കപ്പ് ഇലവനിലെ കരുത്തൻ പടയെ കബളിപ്പിച്ച് ലെഫ്റ്റ് സൈഡിൽ നിന്നും ക്രോസ് ചെയ്തെത്തിയ പന്തിനെ കാൽഡ്യൻ ഇലവനിലെ സമർത്ഥനായ പോരാളി ആറുവാര അകലെ നിന്നാണ് പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റിയത്. കാൽഡ്യൻ സ്കൂൾ ഗ്രൗണ്ടിൽ ചുറ്റും കൂടി നിന്നിരുന്ന നൂറുകണക്കിന് കാണികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി നേടിയ ആ ഒറ്റ ഗോളിൽ വേൾഡ് കപ്പ് ഇലവന്റെ പോരാളികൾ തകരുകയായിരുന്നു. അല്പസമയത്തിനകം കളി അവസാനിച്ചപ്പോൾ കാണികൾ ആർപ്പൂളിയിലായിരുന്നു. പിന്നെ കണ്ട കാഴ്ച ജേതാക്കൾ ഫിഫ വേൾഡ് കപ്പിൽ മുത്തമിടുന്നതാണ്. ലോകകപ്പ് ഫുട്ബോൾ ബ്രസീലിൽ തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കാൽഡ്യൻ സ്കൂൾ അധികൃതർ സംഘടിപ്പിച്ച ലോകകപ്പ് ഫുട്ബോൾ പരിചയപ്പെടുത്തലിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മത്സരം നടന്നത്. രണ്ടു ദിവസമായി നടന്ന പരിപാടിയിൽ ലോകകപ്പിനെ ആസ്പദമാക്കിയുള്ള ക്വിസ് മത്സരം, ഫിഫ വേൾഡ് കപ്പിനെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തൽ, കേരളത്തിലെ ഫുട്ബോൾ താരങ്ങളെ പരിചയപ്പെടുത്തൽ എന്നിവ ഉണ്ടായി. ഐ എം വിജയൻ, ജോ പോൾ അഞ്ചേരി, വിക്ടർ മഞ്ഞുല, കെ എഫ് ബെന്നി, സി വി പാപ്പച്ചൻ, സാബു, ഒ കെ ഡേവിസ് എന്നീ ഫുട്ബോൾ താരങ്ങളുമായി കുട്ടികൾ സംവദിച്ചു. അതോടൊപ്പം പൂർവ്വ വിദ്യാർത്ഥി വിദേശത്തു നിന്നും കൊണ്ടുവന്ന് നൽകിയ ഫിഫ വേൾഡ് കപ്പിന്റെ മാതൃകയും വിദ്യാർത്ഥികൾക്കും ലോകകപ്പ് പ്രേമികൾക്കും അത്ഭുതമായി. കാൽഡ്യൻ സ്കൂൾ ഒരു വലിയൊരു ഇനീഷ്യേറ്റീവാണ് ഈ കൊല്ലം നമ്മൾ നടത്തിയിട്ടുള്ളത്. ലോകകപ്പിനോടനുബന്ധിച്ച് ഞങ്ങൾ ആദ്യമായി പരിപാടി നടത്തിയത് ഒരു ലോകകപ്പ് മാതൃക കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. ഇത് നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി വിദേശത്ത് നിന്ന് വന്നപ്പോൾ നമുക്ക് വിദേശ നിർമ്മിതമായ ഒരു ട്രോഫി കൊണ്ടുവന്നത് വളരെ വില കൂടിയ സാധനമാണ്. ഇതിൻ്റെ ട്രോഫിയൊക്കെ ഫിഫകാർ മാത്രമാണ് വിൽക്കുന്നത്. അത് നമുക്ക് ആ കുട്ടി വാങ്ങി നമുക്ക് തന്നിരിക്കുകയാണ്. ഇതിൽ മൂന്നേ മൂന്ന് വ്യത്യാസം മാത്രമേ ഒറിജിനൽ വേൾഡ് കപ്പും ആയിട്ടുള്ളൂ. അപ്പോൾ വ്യത്യാസം ഒന്ന്, ഇത് സ്വർണം കൊണ്ടല്ല നിർമ്മിച്ചിട്ടുള്ളത്. ശരിയായ ട്രോഫി 5 കിലോ സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇതിൻ്റെ തൂക്കമാണ്. തൂക്കം ഇതിന് ഏകദേശം ഒരു 3 കിലോ മാത്രമേ തൂക്കമുള്ളൂ. ശരിയായ ട്രോഫി എന്ന് പറഞ്ഞാൽ 6.175 കിലോഗ്രാം ആണ് അതിൻ്റെ ഭാരം. പിന്നെ മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഈ അടിയിൽ ഈ കപ്പ് കിട്ടിയിട്ടുള്ള എല്ലാ ടീമുകളുടെ ഡീറ്റെയിൽസും അത് എൻഗ്രേവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിൽ സ്റ്റിക്കറാണ് ഇട്ടിട്ടുള്ളത്. ബാക്കി ഒരു കാര്യത്തിൽ പോലും ഈ ട്രോഫി വ്യത്യാസമില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചത് കുട്ടികൾക്ക് ഓരോ കുട്ടികൾക്കും ഈ ട്രോഫി കയ്യിൽ പിടിക്കാൻ കൊടുക്കുകയാണ്. അവരിത് പിടിച്ചു നോക്കി അതിൻ്റെ രൂപ ഭംഗിയും അതിൻ്റെ ഘടനയും അതിൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കുകയാണ്. അപ്പോൾ വളരെ കൗതുകം ജനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ ഭൂപടത്തിൽ ഇന്ത്യയുടെ ഭൂപടം കാണുന്ന ഒരു സ്ഥലം അവിടെയാണ് ഒരു അത്ലറ്റിൻ്റെ കൈ നിൽക്കുന്നത്. അതിൻ്റെ നേരെ താഴെയാണ് ഫിഫ വേൾഡ് കപ്പ് എന്ന് എഴുതിയിട്ടുള്ളത്. ഒരിക്കൽ പോലും ഫിഫ വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്യാത്ത ഇന്ത്യയുടെ ഏറ്റവും അടിയിലാണ് ഫിഫ വേൾഡ് കപ്പ്. അത് തന്നെ നമുക്കൊരു പ്രചോദനമാണ് ഈ കപ്പ് നേടാൻ വേണ്ടി എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അത് കുട്ടികൾക്ക് അത് ഫീൽ ചെയ്യുകയും രണ്ട് അത്ലറ്റ്സാണ് രണ്ട് ലൈനുകൾ ഇങ്ങനെ വന്ന് മുകളിലേക്ക് കയറി അത് രണ്ട് അത്ലറ്റുകളുടെ രൂപം പ്രാപിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഈ ട്രോഫി ചെയ്തത്. അപ്പോൾ ലോകം ജയിക്കുന്ന അല്ലെങ്കിൽ വിജയശ്രീയിൽ അണിതരാകുന്ന രണ്ട് അത്ലറ്റ്സ് അത് ലോകം വിജയിച്ചു എന്ന് കാണിക്കുന്ന പോലെയാണ് ഈ മാതൃക ഡിസൈൻ. ഇറ്റാലിയൻ ഡിസൈനറാണ് ഇത് ചെയ്തിട്ടുള്ളത്. 53 ഡിസൈനുകളിൽ നിന്നുമാണ് അന്ന് ഈ ട്രോഫി തെരഞ്ഞെടുത്തത്. സ്കൂളിലെ കുട്ടികൾ ആവേശത്തോടെയാണ് പരിപാടികളിൽ പങ്കെടുത്തത്. ലോകകപ്പിൽ പങ്കെടുക്കുന്ന 32 രാജ്യങ്ങളുടെയും ജേഴ്സി അണിഞ്ഞാണ് കുട്ടികൾ സ്കൂളിലെത്തിയത്. എന്നാൽ കൂടുതൽ കുട്ടികളും ബ്രസീലിന്റെയും അർജന്റീനയുടെയും ജേഴ്സി അണിഞ്ഞെത്തിയതും ആകർഷകമായി. സമ്മാനദാന ചടങ്ങുകൾക്ക് ശേഷം ലോകകപ്പ് ഫുട്ബോൾ ഗാനങ്ങൾക്കൊപ്പം നൃത്തം ചെയ്താണ് കുട്ടികൾ മടങ്ങിയത്. മാത്യു മാമ്പിള്ളി, ജെയിംസ് വളപ്പില തുടങ്ങിയവരും പരിപാടികളിൽ പങ്കെടുത്തു.